ಸಹಾನು ತಂದ ಶಕ್ತಿ ವೈಭವಂ ಭೂವಿ ಪುತ್ರನ್ ತಂದ ಕೃಷ್ಣಯಾಗಿ ഈശോയിലെ ഏറ്റവും വാത്സല്യമുള്ള എൻ്റെ സഹോദരങ്ങളെ, ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ 15-ാമത്തെ അധ്യായത്തിൽ 8 തുടങ്ങി 10 വരെയുള്ള വാക്കുകൾ നാണയം നഷ്ടപ്പെട്ട സ്ത്രീയുടെ കഥയാണ്. അത് കണ്ടുകിട്ടിയപ്പോൾ അവൾ അനുഭവിച്ച സന്തോഷമാണ്. ഇത് പണ്ട് കാലത്ത് നടന്ന ഒരു പാവപ്പെട്ട സ്ത്രീയുടെ കഥയല്ല. ഞാനും നിങ്ങളും കണ്ടെടുക്കാൻ ദൈവം ആഗ്രഹിക്കുന്ന സുവിശേഷത്തിൻ്റെ വലിയ സന്തോഷമാണ്. നമ്മുടെ കയ്യിൽ നഷ്ടപ്പെട്ടു പോയ നാണയം, അത് സുവിശേഷത്തിൻ്റെ സന്തോഷമാണ്. പ്രിയമുള്ളവരെ, സുവിശേഷത്തിൻ്റെ സന്തോഷം വീണ്ടെടുക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ആ സ്ത്രീ പരിശ്രമിച്ചതുപോലെ വിളക്ക് കൊളുത്തി, വീടടിച്ചു വാരി, നാണയം കണ്ടു കിട്ടുവോളം അന്വേഷിച്ചതുപോലെ നമുക്ക് ഈ കാലഘട്ടത്തിലെ നമ്മുടെ ജീവിതങ്ങളെ അടിച്ചു വാരാം, നമ്മുടെ ജീവിത ചുറ്റുപാടുകളെ വൃത്തിയാക്കാം, നാണയം കണ്ടുകിട്ടുവോളം നമുക്ക് അന്വേഷിക്കാം. ആ സ്ത്രീക്ക് നാണയം കണ്ടുകിട്ടിയ സന്തോഷം നമുക്കെല്ലാവർക്കും സുവിശേഷം കണ്ടെടുക്കുമ്പോൾ ഉണ്ടാകാൻ കാരണമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ മക്കൾക്ക് വേണ്ടി നടത്തുന്ന ഈ പ്രാർത്ഥന നീ കൈക്കൊള്ളണേ. കർത്താവെ, അവരുടെ ആവശ്യങ്ങൾ, ആവശ്യതകൾ, അവരുടെ സങ്കടങ്ങൾ, സഹനങ്ങൾ, അവരുടെ ജീവിതത്തെ നേരിടുന്ന സങ്കടനങ്ങൾ, അവരുടെ കഷ്ടപ്പാടുകൾ, രോഗങ്ങൾ, ദുരിതങ്ങൾ, എല്ലാറ്റിലും കർത്താവെ നിൻ്റെ കരമുണ്ടാകട്ടെ. ചെങ്കടലിൻ്റെ മുൻപിലെ മോശയോട് കരം നീട്ടി നീ ചെങ്കടലിൽ അടിക്കുക എന്ന് പറഞ്ഞപ്പോൾ വഴി തുറന്നതുപോലെ നിൻ്റെ മക്കൾ നിൻ്റെ മുൻപിലെ കരം നീട്ടി പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ വലിയ കരം കൊണ്ട് അവരുടെ മുൻപിലുള്ള ചെങ്കടലുകളെ നീ വെട്ടിമാറ്റി വഴിയൊരുക്കണമേ. കർത്താവ്, പൗരോഹിത്യ ഹൃദയയിലെ എളിയവനും പാപിയുമായ എൻ്റെ മേലെ നീ നൽകിയ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, വരദാനങ്ങൾ ഉപയോഗിച്ച് നിന്റെ മക്കൾക്ക് നൽകുന്ന ഈ വിടുതലെ, ഈ വിമോചനം, ഈ പാപശാന്തി, ഈ കടങ്ങളുടെ മോചനം കർത്താവെ കൈക്കൊള്ളുമാറാകണമേ. കർത്താവിൻ്റെ കൃപയും പിതാവിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ ആവശ്യങ്ങളോടുകൂടെ ഉണ്ടാകുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹാലേലൂയ. വളരെ വലിയ ആനന്ദത്തോടെയാണ് ദൈവത്തിന്റെ വചനവുമായി നിങ്ങളുടെ ഒപ്പമായിരിക്കുന്നത്. ക്രിസ്മസ് എല്ലാം വളരെ സന്തോഷത്തോടെ നമ്മൾ ആഘോഷിച്ചു. പുതിയ വർഷത്തിലേക്ക് നമ്മളെല്ലാവരും പ്രവേശിച്ചിരിക്കുകയാണ്. പ്രിയ സഹോദര സഹോദരി, ഈ കഴിഞ്ഞൊരു വർഷം എന്തുമാത്രം നന്മകളാണ് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ചൊരിഞ്ഞത്! എത്രയോ അത്ഭുതകരമായി ദൈവം നമ്മളെ പരിപാലിച്ചു. പല തകർച്ചകളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും അത്ഭുതകരമായി ദൈവം നമ്മെ സംരക്ഷിച്ചു. ഇതെല്ലാം കർത്താവ് നമ്മോട് കാണിച്ച സ്നേഹത്തിന്റെ ഏറ്റവും വലിയ പ്രകടനമാണ്. ഇനി ഏതെങ്കിലും വ്യക്തികൾ ചില തകർച്ചകളെ, രോഗങ്ങളെ, പ്രതിസന്ധികളെ, പ്രിയപ്പെട്ടവരുടെ വേർപാട്, ഇതെല്ലാം ഈ വർഷത്തിൽ നിങ്ങൾ നേരിട്ടുവെങ്കിൽ നിങ്ങൾ അസ്വസ്ഥരാകേണ്ട. നമ്മൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ സകലതിനെയും അനുഗ്രഹവും നന്മയുമാക്കി മാറ്റാൻ കഴിവുള്ള ദൈവത്തിന് മുൻപിലാണ് ദൈവമക്കളെ നാം എല്ലാവരും കടന്നു വന്നിരിക്കുന്നത്. ആ സാന്നിധ്യം പൂർണ്ണമായി നിങ്ങൾ അനുഭവിക്കുക. ഇത് നന്ദിയുടെ സമയമാണ്, കൃതജ്ഞതയുടെ സമയമാണ്. നമുക്ക് ഒരുമിച്ച് കർത്താവിന് നന്ദി പറയാം. ഒപ്പം ഈ വർഷം നമ്മൾ ആരംഭിക്കുകയാണ്. ഈ വർഷ ആരംഭത്തിൽ തന്നെ ഇപ്രകാരം ഒരു ശുശ്രൂഷ നമുക്കായി ഒരുക്കി തന്ന കർത്താവിന്റെ സ്നേഹത്തെ നമുക്ക് ഒരുമിച്ച് നന്ദി പറയാം. ഈ വർഷം ദൈവാനുഗ്രഹത്തിന്റെ വർഷമായി, ദൈവകൃപയുടെ സമൃദ്ധിയെ ഏറ്റുവാങ്ങുന്ന അനുഗ്രഹത്തിന്റെ വർഷമായി നമ്മുടെ ജീവിതങ്ങളിൽ വെളിപ്പെടുവാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം.
ഇരകരങ്ങളും കർത്താവിന്റെ മുൻപിലേക്ക് നിങ്ങൾ യാചനാപുരം തുറന്നു പിടിക്കുക. ഇപ്രകാരം സ്വരമുയർത്തി പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളിൽ വന്ന് നിറയണമേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആബാ പിതാവേ, ആബാ പിതാവേ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, കഴിഞ്ഞ ഒരു വർഷം, കഴിഞ്ഞ ഒരു വർഷം, ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ ജീവിതത്തിൽ ചൊരിഞ്ഞ, ചൊരിഞ്ഞ എല്ലാ നന്മകൾക്കായി, എല്ലാ നന്മകൾക്കുമായി, സ്നേഹത്തിനായി, സ്നേഹത്തിനായി, സൗഖ്യത്തിനായി, സൗഖ്യത്തിനായി, പരിപാലനയ്ക്കായി, പരിപാലനയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു, നന്ദി പറയുന്നു. ഈ പുതുവർഷം, ഈ പുതുവർഷം ദൈവാനുഗ്രഹത്തിന്റെ, ദൈവാനുഗ്രഹത്തിന്റെ, ദൈവകൃപയുടെ, ദൈവകൃപയുടെ വർഷമായി മാറുവാൻ, വർഷമായി മാറുവാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നമ്മെ തന്നെ പൂർണ്ണമായും കർത്താവിനെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പാടി ആരാധിക്കാം. ഈ സ്തുതി ആരാധന പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന അനേകം ആയിരങ്ങളെ ഈ സമയം പരിശുദ്ധാത്മാവ് അഭിഷേകം ചെയ്യുന്ന സമയം ശക്തിയോടെ പാടി ആരാധിക്കുന്നു. ഹല്ലേലൂയ. ആത്മാവിൻ ശക്തി, അത്യുന്നത ശക്തി, പരിശുദ്ധാത്മ ശക്തി എന്നിൽ നിറയട്ടെ. ആത്മാവിൻ ശക്തി, പാടികേ, അത്യുന്നത പരിശുദ്ധാത്മ ശക്തി ഈ പുതുവർഷത്തിൽ നമ്മിൽ നിറയട്ടെ, എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. ആഗ്രഹിച്ചു പാടാം. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ വ്യക്തിജീവിതത്തിൽ, നമ്മൾ ആയിരിക്കുന്ന സഭയിൽ, ലോകം മുഴുവനും കത്തിപ്പടരാൻ ആഗ്രഹിച്ച്, നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ പടരട്ടെ. സ്ത്രീകന്മാരിൽ നിറഞ്ഞ പോലെ അഭിഷേകത്തിൽ കാറ്റായി വീശണമേ. സ്ത്രീകന്മാരിൽ നിറഞ്ഞ പോലെ അനേകായിരങ്ങളിലേക്ക് അഭിഷേകം തട്ടെ. അഭിഷേകത്തിൽ കാറ്റായി വീശണമേ. പാപശക്തിയെ തകർത്തിടാൻ, രോഗശക്തിയെ തകർത്തിടാൻ, പാപശക്തിയെ തകർത്തിടാൻ, രോഗശക്തിയെ തകർത്തിടാൻ അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണമേ എന്ന് ആഗ്രഹിച്ചു പറഞ്ഞേ. അഭിഷേകത്താൽ എന്നെ ആത്മാവിൻ ശക്തി, അത്യുന്നത ശക്തി, പരിശുദ്ധാത്മ ശക്തി എന്നിൽ നിറയട്ടെ. ആത്മാവിൻ ശക്തി, അത്യുന്നത ശക്തി, പരിശുദ്ധാത്മ ശക്തി എന്നിൽ നിറയട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. ഒരിക്കൽ കൂടെ, എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. സ്വരം ഉയർത്തി പാടികേ. അഭിഷേകം ഒഴുകട്ടെ, ഒഴുകട്ടെ, ഒഴുകട്ടെ എല്ലാ ജീവിതങ്ങളിലേക്കും. എന്നിൽ നിറയട്ടെ, നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. തിരുസഭ മുഴുവൻ കത്തിപ്പടരട്ടെ. എല്ലാവരും, ദേശം മുഴുവൻ കത്തിപ്പടരട്ടെ. കുടുംബങ്ങൾ മുഴുവൻ കത്തിപ്പടരട്ടെ. കുഞ്ഞുങ്ങൾ മുഴുവൻ കത്തിപ്പടരട്ടെ. കത്തിപ്പടരട്ടെ, കത്തിപ്പടരട്ടെ, ആത്മാവിൻ അഗ്നി കത്തിപ്പടരട്ടെ. ഇരകരങ്ങളെ ഉയർത്തി ശക്തിയോടെ, ശക്തിയോടെ നന്ദി പറഞ്ഞ് സ്തുതിക്കുക മക്കളെ. ഈ കഴിഞ്ഞൊരു വർഷക്കാലം കർത്താവ് ചൊരിഞ്ഞ എല്ലാ നന്മകൾക്കായി, അനുഗ്രഹങ്ങൾക്കായി, തകർച്ചകൾക്കായി, പരാജയങ്ങൾക്കായി, വിജയങ്ങൾക്കായി, അഭിഷേകത്തിനായി, എല്ലാ എല്ലാ പരിപാലനയ്ക്കായി നന്ദിയോടെ കരം ഉയർത്തി യേശുവിനെ വിളിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഗ്രഹിക്കുന്ന ദൈവമേ, അഭിഷേകം ചെയ്യുന്ന ദൈവമേ, ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങൾ ഒന്നു ചേർന്ന് ആരാധിക്കുന്നു. നടത്തിയ വഴികൾക്കായി, പരിപാലിച്ച നിമിഷങ്ങൾക്കായി, കരുതിയ സാഹചര്യങ്ങൾക്കായി നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. പ്രിയ സഹോദര സഹോദരി, ഈ പുതുവർഷം പൂർണ്ണമായി കർത്താവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കേ. ഇത് അനുഗ്രഹത്തിന്റെ വർഷമായി, ദൈവകൃപയുടെ വർഷമായി, ദൈവസ്നേഹത്തിന്റെ വർഷമായി,
പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിന്റെ ജീവിതത്തിൽ കത്തി പടരുന്ന അഭിഷിക്ത വർഷമായി രൂപാന്തരപ്പെടുവാൻ ഒരിക്കൽ കൂടെ ഇരു കാര്യങ്ങളും സ്വരമുയർത്തി പരിശുദ്ധാത്മാവിനെ വിളിക്കേ. ഓരോ ജീവിതത്തിന് മേലും കത്തി പടരുക പരിശുദ്ധാത്മാവേ. ഒരു പുതിയ തീരുമാനത്തോടെ പ്രാർത്ഥിക്കും മക്കളെ, ഞാനിനി പഴയതുപോലെയല്ല, ഒരു പുതിയ സമർപ്പണത്തോടെ, ഒരു പുത്തൻ അഭിഷേകത്തോടെ, ഒരു പുത്തൻ കൃപയോടെ എന്റെ കുടുംബത്തിനും എന്റെ സമൂഹത്തിനും എന്റെ സഭയ്ക്കും ഞാൻ അനുഗ്രഹമായി ജീവിക്കും. ഒരു തീരുമാനത്തോടെ ഒരിക്കൽ കൂടെ ആത്മാവിനെ വിളിക്കുക പരിശുദ്ധാത്മാവേ. അനേകായിരങ്ങൾ അഭിഷേകം ചെയ്യുക. അനോയ് 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 സ്വർഗത്തിന്റെ ശക്തിയാ, സ്വർഗത്തിന്റെ സാന്നിധ്യത്താൽ, സ്വർഗത്തിന്റെ മഹത്വത്താൽ, സ്വർഗത്തിന്റെ തേജസ്സിനാൽ അഭിഷേകം ചെയ്യുക. പിതാവേ നന്ദി, യേശുവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ അമ്മേ, അമ്മയുടെ വിമല ഹൃദയത്തോട് ചേർത്ത് ഈ പുതുവർഷത്തെ ഞങ്ങളെ ഓരോരുത്തരെയും ത്രിയേക ദൈവത്തിന് സമ്പൂർണമായി ഞങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, പുതുവർഷത്തിന്റെ ആരംഭത്തിൽ തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മെ പഠിപ്പിക്കുന്നത് തീരുമാനങ്ങൾ ആദരിക്കുന്ന ദൈവത്തെക്കുറിച്ചാണ്. ഈ വർഷത്തിന്റെ ആരംഭ ദിനത്തിൽ തന്നെ ഇപ്രകാരം ഒരു സന്ദേശം ദൈവവചനത്തിൽ നിന്ന് ധ്യാനിക്കുന്നത് വളരെ അനുഗ്രഹപ്രദമാണ്. നമ്മുടെ തീരുമാനങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ ഭാഗതയെ നിർണയിക്കുന്നത് നമ്മൾ എടുക്കുന്ന ചില തീരുമാനങ്ങളാണ്. ഇന്ന് അനേകരെ തകർച്ചയിലായിരിക്കുന്നതിന്റെ, പരാജയത്തിലായിരിക്കുന്നതിന്റെ, വേദനയിലും അസ്വസ്ഥതയിലും ആയിരിക്കുന്നതിന്റെ ഒരു പ്രധാന കാരണം അവരെടുത്ത ചില തീരുമാനങ്ങളായിരുന്നു. എന്നാൽ ചില വ്യക്തികൾ ഉയർച്ചയിലേക്കും വിജയത്തിലേക്കും ആഴമായ ദൈവാനുഭവത്തിലേക്കും നന്മകളിലേക്കെല്ലാം കടന്നുപോയതിന്റെ പുറകിൽ അവരെടുത്ത ചില തീരുമാനങ്ങൾ തന്നെയായിരുന്നു. തീരുമാനങ്ങൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗതയെ നിർണയിക്കുന്നു. നാം തിരുവചനത്തോട്ട് വരിക. സാമൂവേൽ പ്രവാചകൻ ഒന്നാം പുസ്തകം 18:11 കാണാൻ പറ്റും. ഇസ്രായേലിന്റെ ആദ്യ രാജാവ്, നമുക്കൊക്കെ അറിയാം സാവൂൾ എന്നാവന്റെ പേര്. ഈ സാവൂൽ രാജാവ് ദൈവം അഭിഷേകം ചെയ്ത ദാവീദ് അവൻ എന്ത് ചെയ്യാനെ തീരുമാനിച്ചത്? 18:11 പറയാണ് 1 സാമുവേൽ. ദൈവത്തിന്റെ അഭിഷിക്തനായ ദാവീദിനെ കൊല്ലുവാനായിട്ട് സാവൂള് തീരുമാനിക്കുക. ഈ തീരുമാനം സാവൂളിന്റെ ജീവിതത്തെ എവിടെ കൊണ്ട് എത്തിച്ചത്? വീണ്ടും വചനമെടുത്ത് പരിശോധിക്കുമ്പോൾ കാണാൻ പറ്റും, ഒരു വേട്ടക്കാരനെ പോലെ ദാവീദിനെ വധിക്കുവാനായിട്ട് ദാവീദിന്റെ പുറകെ സാവൂൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. എന്നാൽ സാവൂളിന്റെ ജീവിതത്തിന്റെ അവസാനത്തോട്ട് വരുമ്പോ കാണാൻ പറ്റും, സ്വന്തം വാളിന്റെ മുകളിൽ വീണ് അവൻ ആത്മഹത്യ ചെയ്യുക, അവൻ തകരുകയാണ്. എന്തായിരുന്നു സാവൂൾ രാജാവിന്റെ ഈ പരാജയത്തിന് കാരണം? അവൻ എടുത്തൊരു തീരുമാനമായിരുന്നു. നമ്മൾ പുതിയ നിയമത്തിലോട്ട് വരിക. യൂദാസിന്റെ ജീവിതത്തിലോട്ട് നോക്കുക. യൂദാസ് 30 വെള്ളിക്കാശിന് വേണ്ടി കർത്താവിനെ ഒറ്റക്കൊടുക്കുവാനായിട്ട് തീരുമാനമെടുത്തു. പ്രധാന പുരോഹിതന്മാരടുത്ത് ചെന്ന് യൂദാസ് പറഞ്ഞു, ഞാൻ അവനെ പിടിച്ചു തന്നാൽ നിങ്ങൾ എനിക്ക് എന്ത് തരും? മത്തായിയുടെ സുവിശേഷം 26 വരുമ്പോൾ വളരെ വ്യക്തമായി നമുക്കിത് കാണാൻ പറ്റും. എന്നാൽ യൂദാസ് എടുത്ത ഈ തീരുമാനം അവൻ എവിടെ കൊണ്ടെത്തിച്ചു? അവസാനം കെട്ടിത്തൂങ്ങി മരിക്കേണ്ടി വന്നു. ഏറ്റവും അപ്പോസ്തല സ്ഥാനം അവന് കിട്ടിയതാ, ആ സ്ഥാനം അവനെ നഷ്ടപ്പെട്ടു പോയി. പ്രിയ ദൈവമക്കൾ, എന്താണ് ഇവരുടെ തകർച്ചയ്ക്ക് കാരണമായത്? അവർ എടുത്ത ചില തീരുമാനങ്ങളായിരുന്നു. ഇന്ന് ഇതുപോലെ അനേകം വ്യക്തികളുടെ തകർച്ചയ്ക്കും കണ്ണുനീരിനും ദുഃഖത്തിനും ദുരിതത്തിനും എന്തിനെ ചില ദുരന്തങ്ങൾക്ക് വരെ കാരണമായിരിക്കുന്ന അവർ എടുത്ത തീരുമാനങ്ങളാണ്. ആയതിനാൽ പ്രിയ സഹോദര സഹോദരി, ഈ വർഷ ആരംഭത്തിൽ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുകയാണ്, ദൈവത്തോട് ആലോചന ചോദിച്ച് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ, തൊഴിൽ മേഖലകളിൽ, ബിസിനസ് മണ്ഡലങ്ങളിൽ,
ആത്മീയ ശുശ്രൂഷ തലങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവരുടെ പഠന മേഖലയിലെല്ലാം കൃത്യമായൊരു തീരുമാനമെടുക്കണം. ഈ തീരുമാനങ്ങളെ അനുഗ്രഹിച്ച് നമ്മൾ ഉയർത്തുന്ന കർത്താവിന്റെ മുൻപിലാണ് ദൈവമക്കളെ ഞാനും നിങ്ങളും കടന്നു വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ ചില തീരുമാനങ്ങൾ ചില വ്യക്തികളെ വലിയ ഉയർച്ചയിലേക്ക് എത്തിച്ചു. അവരെ നമ്മളിത് കാണാൻ പോവുക. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലോട്ട് വരിക. അവിടെ ഒന്നാം അധ്യായം അഞ്ചാം വചനത്തിൽ നമുക്കൊരു വചനം കാണാം. ദാനിയേൽ അവനൊരു ടീനേജർ ആയിരുന്നു. ഒരു 16-17 വയസ്സ് പ്രായം കാണും. ഇസ്രായേലിൽ നിന്ന് ജെറുസലേമിൽ നിന്ന് ഇതാ ബാബിലോൺ സാമ്രാജ്യത്തിന്റെ വട്ടാളക്കാരെ നല്ല ചുറുചുറുക്കും ബുദ്ധിയും രാജകുലത്തിൽപ്പെട്ട കുറെ യുവാക്കളെ ബാബിലോൺ സാമ്രാജ്യത്തിലേക്ക് പ്രവാസികളായി കൊണ്ടുപോവുകയാണ്. ഈ പ്രവാസികളുടെ കൂട്ടത്തിൽ ദാനിയേലും ഉണ്ടായിരുന്നു. അവരെ കൊട്ടാരത്തിലെത്തി നെബൂഖദ്നേസർ രാജാവ് ഇവരെ സൂക്ഷിക്കുവാൻ ഏൽപ്പിച്ചിരിക്കുന്ന ആ ഷണ്ടനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഈ യുവാക്കൾക്ക് നല്ല വിഭവസമൃദ്ധമായ ആഹാരം കൊടുക്കണം, ഞാൻ കുടിക്കുന്ന വീഞ്ഞിൽ നിന്നൊരു ഓഹരി ഇവർക്ക് കൊടുക്കണം, ഇവരെ നല്ല കൊഴുത്തവരും നല്ല സുന്ദരന്മാരും ആരോഗ്യമുള്ളവരാക്കി മാറ്റണം. എന്നാൽ ഹെബ്രായനായ ദാനിയേൽ അവനൊരു തീരുമാനമെടുക്കുക. ദൈവസന്നിധി ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 1:8 വചനത്തോട് വരുമ്പോൾ കാണാൻ പറ്റും. രാജാവ് കഴിക്കുന്ന വിഭവസമൃദ്ധമായ ആഹാരം കൊണ്ടോ അവൻ കുടിച്ചിരുന്ന വീഞ്ഞു കൊണ്ടോ മലിനനാവുകയില്ലെന്ന് ദാനിയേൽ നിശ്ചയിച്ചു. ദൈവസന്നിധിയിൽ ദാനിയേൽ ഉറച്ചൊരു തീരുമാനമെടുത്തു. പ്രിയ സഹോദര സഹോദരി, ഈ വർഷം പുതിയ തീരുമാനങ്ങളുടെ വർഷമായി മാറണം. ഈ ലോകത്തിന്റെ കളങ്കമേൽക്കാൻ, ഈ ലോകത്തിന്റെ മാലിന്യമേൽക്കാൻ ഞാൻ എന്നെ അനുവദിക്കുകയില്ല. മദ്യത്തിനോ മ്ലേച്ഛതയ്ക്കോ അവിഹിത ബന്ധങ്ങൾക്കോ തെറ്റായ കൂട്ടുകെട്ടുകൾക്കോ വഴിവിട്ട ലൈംഗികതയ്ക്കോ ഞാൻ അടിമപ്പെടുകയില്ല. അതിനൊന്നിനും എന്നെ മലിനപ്പെടുത്താൻ ഞാൻ എന്നെ തന്നെ അനുവദിക്കുകയില്ല എന്ന് ദൈവസന്നിധിയിൽ ഉറച്ച തീരുമാനമെടുക്കാൻ കഴിയുന്ന എത്ര പേരെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്? അവർ മാത്രം സ്വരമുയർത്തി ഹല്ലേലൂയ പറയട്ടെ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, എന്താ ദാനിയേലിന്റെ തീരുമാനം? തന്നെ മലിനപ്പെടുത്തുവാൻ താൻ ഒന്നിനെയും അനുവദിക്കില്ല എന്നുള്ള ഉറച്ച നിലപാട് ദാനിയേൽ എടുക്കുക. എന്താ ദൈവം ചെയ്തത്? ആ തീരുമാനത്തെ ദൈവം അങ്ങ് മാനിക്കുകയാ, ആദരിക്കുകയാണ്. വാക്യം നിങ്ങൾ 9 വാ. അന്നത്തെ ഏറ്റവും വലിയ സാമ്രാജ്യ ശക്തിയാണ് ബാബിലോൺ സാമ്രാജ്യം. ആ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയാണ് ഈ കൽപ്പന പുറപ്പെടുവിച്ചിരിക്കുന്നത്. എന്നാൽ ഈ കൽപ്പന നിലനിൽക്കെ തന്നെ തന്റെ ചുമതലയുള്ള ആ ഷണ്ടനെ നോക്കിക്കൊണ്ട് ദാനിയേൽ പറഞ്ഞു, പ്ലീസ് എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കണം, എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കണം, ഞാൻ ഈ വീഞ്ഞു കുടിച്ച് മലിനപ്പെടുകയില്ല എന്ന് എന്റെ കർത്താവിന്റെ മുമ്പിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. ഈ വിവരം ദാനിയേലെ ഈ ഷണ്ടനോട് പറഞ്ഞപ്പോള് സ്വർഗത്തിലെ ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ കരം ഷണ്ടന്റെ ഹൃദയത്തിലോട്ട് വന്നു. എന്താ ഉണ്ടായേ? 9 വചനത്തിൽ വചനം ഇപ്രകാരം പ്രഖ്യാപിക്കുന്നു, ദാനിയേലിനോട് അവന് പ്രീതിയും അനുകമ്പയും തോന്നാൻ ദൈവം ഇടയാക്കി. ഇതാ പ്രധാനപ്പെട്ട കാര്യം, ദൈവം ഇടയാക്കി. ദൈവം അവിടെ പ്രവർത്തിച്ച് ദാനിയേൽ ഒരു തീരുമാനമെടുത്തപ്പോൾ ആ തീരുമാനത്തെ ആദരിച്ച് ദൈവം ഷണ്ടനിൽ പ്രവർത്തിച്ചു. ഇത് നമ്മുടെ ജീവിതത്തിലും പ്രവർത്തിക്കുവാൻ നമ്മുടെ കർത്താവ് മതിയായവനാണ്. അത് മാത്രമല്ല ഉണ്ടായത്, 17 വചനത്തിലോട്ട് വാ. ദാനിയേലിന് കൂടെ ദാനിയേലിന് 3 സുഹൃത്തുക്കള് അസറിയ, മിശായൽ, ഹനനിയ, അവരെയും പ്രവാസികളെ പിടിച്ചുകൊണ്ടുപോയിരുന്നു. അവരെല്ലാം ദാനിയേലിനോട് ചേർന്ന് ഈ തീരുമാനത്തിൽ നിൽക്കുക. 17 വചനത്തിൽ പറയാണ്, അവർ ഈ തീരുമാനത്തിൽ ഉറച്ചു നിന്നപ്പോൾ വീണ്ടും ദൈവത്തിന്റെ അത്ഭുത കരം അവരുടെ മേൽ വരികയ. എന്താ ഉണ്ടായത്? ദൈവം ഈ 4 യുവാക്കൾക്ക് എല്ലാ വിദ്യകളിലും വിജ്ഞാനത്തിലും അറിവിലും സാമർത്ഥ്യവും ബുദ്ധിശക്തിയും നൽകി. ദൈവം നൽകി. ഈ അധ്യായത്തിൽ 2 പ്രധാനപ്പെട്ട വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. 1, ദൈവം ഇടയാക്കി. 2, ദൈവം നൽകി. എന്തുകൊണ്ടാ ഈ ഒരു അഭിഷേകം പ്രാപിക്കാൻ ദാനിയേലിനും കൂട്ടുകാരിക്കും കഴിഞ്ഞത്? അവരെടുത്ത തീരുമാനം. പ്രിയ സഹോദര, നിന്റെ ജീവിതത്തിൽ അഭിവൃദ്ധി വേണോ? നിന്റെ ജീവിതത്തിൽ വിജയം വേണോ? നിന്റെ ജീവിതത്തിലേക്ക് ദൈവാനുഗ്രഹം ഒഴുകപ്പെടണോ? പ്രിയ സഹോദരി, നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടണോ? നിന്റെ കുഞ്ഞുങ്ങൾ അഭിഷേകം പ്രാപിക്കണോ? നിന്റെ ജീവിതത്തിൽ കർത്താവിന്റെ ഇടപെടൽ വരണോ?
ദൈവത്തോട് ആലോചന ചോദിച്ച് ഈ പുതുവർഷത്തിൽ ഒരു പുതിയ തീരുമാനത്തിലോട്ട് നീ വരണം. ആ തീരുമാനത്തെ ആദരിക്കുന്ന ദൈവത്തിന് മുൻപിലാ ഞാനും നിങ്ങളും കടന്നു വന്നിരിക്കുന്നത്. ഇവിടെ അതേ സംഭവിച്ചത്. നിങ്ങൾ പിന്നെ ദാനിയേലിന്റെ പുസ്തകം എടുത്ത് പഠിക്കേ, ബാബിലോൺ സാമ്രാജ്യത്തിലെ ഏറ്റവും ഉയർന്നൊരു വ്യക്തിത്വമാക്കി ദൈവം ദാനിയേലിനെ ഉയർത്തി. ആ ഉയർച്ചയുടെ കാരണം ദാനിയേൽ എടുത്ത തീരുമാനമായിരുന്നു, എന്നെ മലിനപ്പെടുത്തുവാൻ ഞാൻ ഒന്നിനെയും അനുവദിക്കില്ല. ഞാൻ പറയട്ടെ ദൈവമക്കളെ, എന്നെ മലിനമാക്കുന്നത് ഞാൻ തന്നെയാണ്. ഞാൻ അനുവദിക്കാതെ ഒന്നിനും 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 എന്നെ മലിനപ്പെടുത്താൻ സാധ്യമല്ല. ദാനിയേലിന്റെ പുസ്തകം 6:3 പറയാണ്, ബാബിലോൺ സാമ്രാജ്യത്തിലെ എല്ലാ ജ്ഞാനികളുടെയും തലവനായി രാജാവ് ദാനിയേൽ അപ്പോയിന്റ് ചെയ്തു. 4 രാജാക്കന്മാരെ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് നെബുക്കദ്നേസർ, ബാൽത്താസർ, ദാരിയൂസ്, സൈറസ്, ഈ 4 ചക്രവർത്തിമാര് മാറി മാറി വന്നു. എന്നാൽ ഈ 4 ചക്രവർത്തിമാരുടെ ഭരണകാലത്ത് ദാനിയേൽ അവൻ അഭിഷേകത്തോടെ ആർക്കും മാറ്റിനിർത്താൻ കഴിയാത്ത ഒരു ഉയർന്ന വ്യക്തിത്വമായി ബാബിലോണിൽ അവൻ ശുശ്രൂഷ ചെയ്യുകയായിരുന്നു. ദൈവമക്കളെ, എന്തായിരുന്നു അവൻ ഉയർച്ചയുടെ കാരണം? അവനെടുത്ത തീരുമാനം. നമ്മൾ വിശുദ്ധരുടെ ജീവിതത്തിലോട്ട് വരിക. മരിയ ഗോരത്തി, അവൾ കുറച്ചൊരു തീരുമാനമുണ്ടായിരുന്നു, പാപത്തേക്കാൾ ഭേദം മരണം. അതുകൊണ്ട് തന്നെ കാമവെറിപ്പുണ്ട് അലക്സാണ്ടറെ തന്റെ ശരീരത്തെ തൊടുവാൻ വെറും 11 മാത്രം പ്രായമുള്ള മരിയ ഗോരത്തി അനുവദിച്ചില്ല. കാരണം അവൾക്ക് തീരുമാനമുണ്ടായി. ദാനിയേൽ എടുത്ത തീരുമാനം പോലെ ഒന്നിനും മലിനപ്പെടുത്തുവാൻ ഞാൻ എന്നെ അനുവദിക്കില്ല. ഈ ഒരു തീരുമാനം 11 മാത്രം പ്രായമുള്ള മരിയ ഗോരത്തിക്കുണ്ടായി. ഈ കാലഘട്ടത്തിലെ പെൺകുട്ടികൾക്ക് മരിയ ഗോരത്തി വലിയൊരു വെല്ലുവിളിയാണ്. എന്റെ സഹോദരിമാരെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇന്ന് ഒരുപാട് ജീവിതങ്ങളെ പിശാശെ മ്ലേച്ഛതയിലേക്കും പാപത്തിലേക്കും നയിച്ച് അനേകം ജീവിതങ്ങളെ തകർക്കുന്നുണ്ട്. മരിയ ഗോരത്തി എടുത്തതുപോലെ തീരുമാനം ഈ വർഷാരംഭത്തിൽ നിങ്ങൾക്ക് എടുക്കാൻ കഴിയോ? പാപത്തേക്കാൾ ഭേദം മരണം. ഒന്നിനെയും എന്റെ ശരീരത്തെ മലിനപ്പെടുത്താൻ ഞാൻ അനുവദിക്കുകയില്ല. കർത്താവിനോട് ചേർന്നുള്ള ഒരു വിശുദ്ധ ജീവിതം, കർത്താവിനോട് ചേർന്നുള്ള ഒരു സമർപ്പണ ജീവിതം, അതിനായി ആഗ്രഹിക്കാൻ ദൈവമക്കളെ, തിരുവചനത്തിലൂടെ കർത്താവ് നൽകിയ ഈ സന്ദേശത്തിനായി നമുക്ക് നന്ദി പറയാം. ഒരു പുതിയ സമർപ്പണത്തോടെ, ഒരു പുതിയ ആരംഭം, ഒരു പുതിയ തുടക്കം നമുക്ക് കുറിക്കാം. അതിനായി ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.